അപ്പോൾ ഒരു കഥ അപ്രകാരം പറയുന്നു. ഒരു ഗ്രാമത്തിൽ കുശവൻ ഉണ്ടായിരുന്നു. ആ കുശവൻ 10 മൺകലങ്ങളെ മെനഞ്ഞു വെച്ചു. എന്നിട്ട് ഓരോന്നിനെയും തീച്ചുളയിൽ വെച്ച് നല്ല ബലമേറിയതും സൗന്ദര്യമുള്ള മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കലമാക്കി തീർത്തു. 8 മൺകലങ്ങൾ അതുപോലെ ഈ പ്രോസസ്സിൽ വെച്ച് ചെയ്തു വന്നപ്പോൾ വൈകുന്നേരമായി. ഇരുട്ടി തുടങ്ങിയപ്പോൾ കുശവൻ പറഞ്ഞു, ബാക്കി പിറ്റേ ദിവസം തന്നെ ചെയ്യാം. അപ്പോൾ കുശവൻ പോയി. കുശവൻ പോയി കഴിഞ്ഞ് 2 മൺകലങ്ങളും പരസ്പരം സംസാരിച്ചു തുടങ്ങി. ആ പറഞ്ഞത് എന്തെന്നാൽ, എനിക്ക് ഈ രണ്ടാമത്തെ കലം പറഞ്ഞു, എനിക്ക് ഈ തീച്ചുളയിലൂടെ പോകാൻ ഭയമാണ്, എനിക്ക് സഹിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഈ രണ്ടാം കലം പറഞ്ഞു, നീ ഈ തീച്ചുളയിലൂടെ പോയാൽ നിനക്ക് നല്ല ഭംഗിയേറിയതും ബലമേറിയതും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ഒരു കലമായി തീരുവോളുന്നു. പിറ്റേ ദിവസമായി കുശവൻ വന്ന് 2 മൺകലത്തെ എടുത്ത് തീച്ചുളിൽ വെച്ച് അതിനെ നല്ല മനോഹരമായ ഭംഗിയേറിയ ഒരു പാത്രമാക്കി തീർത്തു. അപ്പോൾ ഒന്നാമത്തെ മൺകലത്തെ എടുത്തപ്പോൾ ആ മൺകലം പറഞ്ഞു, എനിക്ക് ഈ തീച്ചുളിലൂടെ കടക്കാൻ ഭയമാണ്, എനിക്ക് സഹിക്കാൻ പറ്റുകയില്ല. അപ്പോൾ കുശവൻ മനസ്സിലാ മനസ്സോടെ ഈ മൺകല എടുത്ത് ബാക്കി കലങ്ങളുടെ കൂടെ വെച്ചു. എന്നിട്ട് കുശവൻ പറമ്പിൽ അതിനെ കൊണ്ട് നിർത്തി വച്ചിട്ട് ശേഷം ഭയങ്കര കാറ്റും മഴയുണ്ടായി. കാറ്റും മഴയുണ്ടായപ്പോൾ ബാക്കി 9 പാത്രങ്ങളും ആ മഴയെ പ്രതിരോധിച്ചു. പക്ഷേ ഈ മൺകലം മാത്രം പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്തതിനാൽ അത് ഈ അലിഞ്ഞുപോയി. പ്രിയമുള്ളവരെ, ബൈബിളിൽ ഇപ്രകാരം പറയുന്നു. യിർമ്യാവ് 18 അതിൻ്റെ 5 മുതൽ 6 വരെ പറയുന്നത്, ഇസ്രായേൽ ജനമേ, നിങ്ങൾ കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് എന്ന പോലെ എൻ്റെ കയ്യിലിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ അരികിൽ നിങ്ങളെ ഏൽപ്പിക്കുവാണെങ്കിൽ ദൈവം നിങ്ങളെ വളരെ മനോഹരമായതും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായതും ബലമായതുമാക്കി തീർക്കും.